നമ്മുടെ മിഡിൽ ക്ലാസിൻ്റെയും അപ്പർ മിഡിൽ ക്ലാസിൻ്റെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു സർക്കാർ മതിയോ നമുക്ക്? നമുക്ക് റോഡ് വേണം, വിമാനത്താവളം വേണം, അതുപോലെ തന്നെ സിൽവർ ലൈൻ ബുള്ളറ്റ് ട്രെയിനുകൾ വേണം, ഇതൊക്കെ നമുക്ക് വേണം. തീവണ്ടിക്ക് വേഗം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് 2 ലക്ഷം കോടി ചെലവിട്ട് പുതിയ തീവണ്ടിപ്പാതകൾ പണിയാൻ നമുക്ക് സമയമുണ്ട്, നമുക്കതിന് പണമുണ്ട്, അതിനുള്ള വരുമാനം കേരളത്തിനുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് 2ാം വർഷവും കടക്കണിയിൽപ്പെട്ട ഒരു കർഷകന് ആശ്വാസമെത്തിക്കാൻ നമ്മുടെ സർക്കാരിന് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല. 2006 കേരളത്തിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാർ ആ വിഷയം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് എടുക്കുകയും കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കാർഷിക കടാശ്വാസ കമ്മിറ്റിയെ വയ്ക്കുകയും ചെയ്തു. കുട്ടനാട്ടിൽ കടക്കണിയിൽപ്പെട്ട് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഒരു ഞെട്ടലോടുകൂടിയാണ് കേരളം ശ്രവിച്ചത്. കാരണം കടക്കണിയിൽപ്പെട്ട കർഷകരുടെ ആത്മഹത്യ നമ്മൾ കുറേ വർഷങ്ങളായി കേൾക്കാതിരുന്നൊരു വാർത്തയാണ്. അത് വീണ്ടും തിരിച്ചു വരികയാണ് എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേരളം ശ്രവിച്ചത്. കേരളത്തിൽ കഴിഞ്ഞ 6 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPMൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ കണ്ണൂരിലെ സമ്മേളനത്തിൻ്റെ താളക്കൊഴുപ്പും മേളക്കൊഴുപ്പും അവസാനിക്കുന്നതിന് മുമ്പാണ് അപ്പർ കുട്ടനാട്ടിൽ ഒരു കർഷകൻ ആത്മഹത്യയിൽ അഭയം തേടിയത്. രാജീവൻ എന്ന് പറയുന്ന ഈ കർഷകൻ 6 ലക്ഷം രൂപയുടെ കടക്കാരനായിരുന്നു എന്നാണ് കുടുംബക്കാർ പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ വർഷം കടം വാങ്ങി വിത്തിറക്കി വേനൽ മഴയിൽ അത് നശിച്ചു. ഇത്തവണ വീണ്ടും കടം വാങ്ങി വീണ്ടും വിത്തിറക്കി കഴിഞ്ഞ ദിവസം ഉണ്ടായ അതി കഠിനമായിട്ടുള്ള വേനൽ മഴയിൽ അദ്ദേഹത്തിൻ്റെ കൃഷി വീണ്ടും നശിച്ചു. അങ്ങനെ 2ാം വർഷവും അകാലത്ത് വന്ന മഴയിൽ കൃഷി നശിച്ച കർഷകന് ആത്മഹത്യയല്ലാതെ മറ്റൊരു അഭയകേന്ദ്രവും ഇല്ലാതായി. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. കേരളത്തിലെ കർഷകർ, പ്രത്യേകിച്ച് നെല്ല് പോലെയുള്ള വിഭവങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകൾ, ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വിഭവങ്ങളാണ് ഒരുക്കുന്നത്. ഇവിടെ നമ്മൾ തീവണ്ടിക്ക് വേഗം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് 2 ലക്ഷം കോടി ചെലവിട്ട് പുതിയ തീവണ്ടിപ്പാതകൾ പണിയാൻ നമുക്ക് സമയമുണ്ട്, നമുക്കതിന് പണമുണ്ട്, അതിനുള്ള വരുമാനം കേരളത്തിനുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് 2ാം വർഷവും കടക്കണിയിൽപ്പെട്ട ഒരു കർഷകന് ആശ്വാസമെത്തിക്കാൻ നമ്മുടെ സർക്കാരിന് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല. ഇതിനു മുമ്പ് ഇതേ തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള കാർഷിക രംഗത്തെ ഈ കടക്കണിയുടെ പ്രശ്നമുണ്ടായത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 2000 മുതൽ 2005-2006 വരെയുള്ള വർഷങ്ങളിലായിരുന്നു. അക്കാലത്താണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 1000 കണക്കിന് കർഷകർ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത്. വിദർഭയിലാണ് അത് ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ വിദർഭ പ്രദേശത്ത് കൃഷി തകർന്ന കർഷകർ കൂട്ടം കൂട്ടമായിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് അക്കാലത്ത്. പിന്നീട് ആന്ധ്രയിലെ പരുത്തി കർഷകരിലേക്ക് അത് വ്യാപിച്ചു. തെക്ക് കർണാടകയിലെ കൃഷിക്കാരിലേക്ക് അതെത്തി. കേരളത്തിൽ വയനാട്ടിൽ പുൽപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിലാണ് ആത്മഹത്യ അക്കാലത്ത് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത്. പുൽപ്പള്ളിയിൽ 100ലേറെ കർഷകരാണ് ഏതാനും മാസങ്ങളിൽ ആത്മഹത്യ ചെയ്തത് എന്നാണ് അന്ന്
ആ പ്രദേശങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയ എന്നെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായത്. പിന്നീട് വയനാട്ടിലെ പുൽപ്പള്ളി പോലെയുള്ള ഗ്രാമങ്ങൾ അത് മറ്റു പ്രദേശങ്ങളിൽ വ്യാപിച്ചു. പാലക്കാട്ടെ കാർഷിക മേഖലയിലേക്ക്, അവിടെ നിന്ന് കുട്ടനാടൻ പ്രദേശങ്ങളിലേക്ക് അങ്ങനെ വ്യാപിച്ചു പോയി ആ കാലത്തെ ആത്മഹത്യകൾ. നെല്ലിൻ്റെ കർഷകർ, കമുക് കർഷകർ, തേങ്ങ് കൃഷിക്കാർ, കുരുമുളക്, ഇഞ്ചി പോലെയുള്ള വിഭവങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള കൃഷിക്കാരെയാണ് അന്ന് ഈ പ്രതിസന്ധിയിൽ ആത്മഹത്യയിൽ അഭയം തേടുന്നവരായിട്ട് നമ്മൾ കണ്ടത്. 2006 കേരളത്തിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാർ ആ വിഷയം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് എടുക്കുകയും കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കാർഷിക കടാശ്വാസ കമ്മിറ്റിയെ വയ്ക്കുകയും ചെയ്തിരുന്നു. ആ കമ്മിറ്റി കേരളത്തിലെ അറിയപ്പെടുന്ന കർഷക നേതാക്കൾ അടങ്ങിയ കമ്മിറ്റി വിവിധ പ്രദേശങ്ങളിൽ നേരിട്ട് ചെന്ന് കർഷകരുമായിട്ട് നേരിട്ട് സംസാരിച്ച് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളിലെ അംഗങ്ങളുമായിട്ട് സംസാരിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. കൽപ്പറ്റയിലും കോഴിക്കോട്ടും സിവിൽ സ്റ്റേഷനുകളിൽ ആ കമ്മിറ്റിയുടെ സിറ്റിങ്ങിൻ്റെ സമയത്ത് അന്ന് കേരളത്തിൽ ആരംഭിച്ചിരുന്ന തേജസ് പത്രത്തിന് വേണ്ടി ഞങ്ങളിൽ ചില ലേഖകർ പൂർണ്ണ സമയം ആ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയുടെ കൂടെ തന്നെ ചെലവഴിച്ചിരുന്നു. അന്ന് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കാര്യം, വയനാട്ടിലായാലും ശരി, കോഴിക്കോട്ടെ കിഴക്കൻ പ്രദേശങ്ങളിലായാലും ശരി, അതുപോലെയുള്ള മലബാറിലെ പല ഗ്രാമങ്ങളിലെയും കർഷക ആത്മഹത്യകൾക്കിടയായ സംഭവങ്ങളിൽ യഥാർത്ഥത്തിൽ കർഷകൻ വാങ്ങിയ കടം ഒരു 25,000 മുതൽ 50,000-60,000 രൂപ വരെയുള്ള ചെറിയ തുകകൾ മാത്രമാണ് അവർ ആദ്യമായിട്ട് വായ്പയായിട്ട് വാങ്ങിയിരുന്നത്. താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല കുടുംബങ്ങളും വാങ്ങിയത്. പക്ഷേ ഈ കടം വീട്ടാൻ കഴിഞ്ഞില്ല. പ്രദേശത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന്, ചില കേസുകളിൽ ബ്ലേഡ് കമ്പനികളിൽ നിന്ന് ഒക്കെയാണ് ഈ കർഷകർ വായ്പ വാങ്ങിയത് എന്ന് രേഖകളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ആ പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല? 2, 3, 4 വർഷങ്ങൾ അങ്ങനെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് പിഴപലിശയായി, പിന്നീട് അതിന് മുകളിലുള്ള അമിത പിഴപലിശ, കൂട്ടുപലിശയായി, ഇങ്ങനെ പല വിഷയങ്ങളായിട്ട് 2-3 ലക്ഷം രൂപയായപ്പോൾ അവർക്ക് അത് തിരിച്ചടയ്ക്കാൻ ഒട്ടും കഴിയാത്ത സാഹചര്യമുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ടായി. ഒന്ന്, കാർഷിക വിപണിയുടെ തകർച്ച. ആഗോളവൽക്കരണം വന്നപ്പോൾ ആ കാലത്ത് വളരെ വിപുലമായിട്ടുള്ള തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ആഗോളവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ശ്രീലങ്ക, മലേഷ്യ, വിയറ്റ്നാം അങ്ങനെയുള്ള വിവിധ ഏഷ്യൻ പ്രദേശങ്ങളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നെല്ലായാലും ശരി, തേങ്ങയായാലും ശരി, കുരുമുളകായാലും ശരി, അത്തരത്തിലുള്ള മറ്റു വിഭവങ്ങളായാലും ശരി, അവയുടെ വിലയിൽ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം, കർഷകർക്ക് പ്രതീക്ഷിച്ച വില കിട്ടിയില്ല. അതേ, അവരെ സഹായിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ല. അതേസമയത്ത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ കമ്പനികൾ വലിയ തോതിൽ പണമുണ്ടാക്കി, കാർഷിക മേഖലയിൽ തന്നെ ധാരാളം പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടായി, കർഷകർക്ക് നേട്ടമുണ്ടായില്ല. രണ്ടാമത്തെ പ്രശ്നം, ഇതിന് കൂനിൽ മേൽ കുരു എന്ന മട്ടിൽ അവരെ ബാധിച്ച മറ്റൊരു വിഷയം, ആ കാലത്തും പിന്നീടുള്ള വർഷങ്ങളിലും കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ കാർഷിക മേഖലയിൽ വികസിച്ച വ്യാപകമായി വന്ന പലതരത്തിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളുമാണ്. അത് നെല്ലിനുണ്ടായി, ഇഞ്ചിക്കുണ്ടായി, കുരുമുളകിനുണ്ടായി, കവുങ്ങിനുണ്ടായി, ഇങ്ങനെ നിരവധി കാർഷിക വിളകൾക്ക് വ്യാപകമായിട്ടുള്ള രോഗങ്ങൾ വരികയും ആ രോഗങ്ങൾ കാരണം കൃഷിക്കാർക്ക് കാര്യമായിട്ടുള്ള യീൽഡ് ഒന്നും കിട്ടാതെ വരികയും വിഭവങ്ങൾ കിട്ടാതെ വരികയും ചെയ്തു. വലിയ തകർച്ചയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ തുടർച്ചയായിട്ട് കാർഷികമായിട്ടുള്ള ഇടിവ് സംഭവിച്ചു, രോഗങ്ങൾ സംഭവിച്ചു എന്ന് ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. കാലാവസ്ഥയിലുണ്ടായ വമ്പിച്ച വ്യതിയാനം,
ഒരുപക്ഷെ ആഗോള താപനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കാർഷിക കടാശ്വാസ കമ്മീഷൻ കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ചതും. 25,000 അല്ലെങ്കിൽ 30,000 അല്ലെങ്കിൽ 50,000 രൂപയുടെ കടക്കാരനായി ആരംഭിച്ചിട്ട് അത് പിന്നീട് വലിയ ഒരു കടക്കണിയായി മാറി ആത്മഹത്യയിലേക്ക് ഈ കക്ഷി ഈ മനുഷ്യർ പോവുകയാണുണ്ടായത് എന്ന വസ്തുത ആ കമ്മീഷൻ റിപ്പോർട്ടുകൾ തെളിയിച്ചു. കമ്മീഷന് വലിയ ആശ്വാസമൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലയ്ക്ക് ഒരു കടക്കണി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് കർഷകരെ കാര്യമായി സഹായിച്ചില്ലെങ്കിലും കർഷകരെ സഹായിക്കുമെന്നൊരു പ്രതീക്ഷ നൽകുന്നതിൽ ആ സർക്കാർ വിജയിച്ചു. പിന്നീട് കേന്ദ്ര സർക്കാരിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ വമ്പിച്ച ഒരു പാക്കേജ്, വിദർഭ പാക്കേജ് എന്ന പേരിൽ ആ സമയത്ത് കൊണ്ടുവരികയും വിദർഭ മുതൽ വിവിധ പ്രദേശങ്ങളിലുള്ള കർഷകർക്ക് കാര്യമായ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരെ ആ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതേപോലെ തന്നെ കാർഷിക രംഗത്തുണ്ടായി തകർച്ചയിൽ തുടർന്ന് കൃഷി നഷ്ടപ്പെട്ട ആളുകൾ, തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ, അവരെ സംരക്ഷിക്കാനായിട്ട് ഗ്രാമീണ തൊഴിൽദാന പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽദാന പദ്ധതി വിശദമായ വിപുലമായ രൂപത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, അത് ഇന്നും 15-17 വർഷത്തിന് ശേഷം ഇന്നും ഇന്ത്യയിലെ കാർഷിക രംഗത്തുള്ള ജനങ്ങൾക്ക് ഒരേ ഒരു അത്താണിയായിട്ട് ആ പദ്ധതിയാണ് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 15-17 വർഷങ്ങൾക്കിടയിൽ കാർഷിക രംഗത്ത് ഇങ്ങനെയൊക്കെ കുറച്ച് പണം ചെലവഴിക്കാൻ സർക്കാർ തയ്യാറായി. അതേപോലെ തന്നെ അവർക്ക് ആശ്വാസം നൽകുന്ന മറ്റ് നടപടികളെടുത്തു. അതുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നില്ല. ഇപ്പോഴും വിദർഭയിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ അങ്ങനെ വ്യാപകമായിട്ടുള്ള കാർഷികമായ പ്രശ്നങ്ങളുണ്ട്, കാർഷിക രംഗത്തെ പ്രശ്നങ്ങളുണ്ട്, കർഷകർ സമരരംഗത്താണ്. പക്ഷേ ആത്മഹത്യയിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം മാറി. മുമ്പ് അത് മഹാരാഷ്ട്രയായിരുന്നു. ഇന്നിപ്പോൾ 5-6 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ അവസാനത്തിൽ കേരള വികസനത്തിൻ്റെ ഈ ജ്വലിക്കുന്ന അവകാശവാദങ്ങൾക്കിടയിൽ നമ്മൾ കേൾക്കുന്നത് കേരളത്തിലെ കർഷകൻ വീണ്ടും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു എന്നാണ്. 1-2 ലക്ഷം രൂപ കടം വാങ്ങിച്ചതായിരിക്കണം, കഴിഞ്ഞ വർഷം പിന്നെ കടം വീട്ടാൻ കഴിഞ്ഞില്ല, കൃഷിയെല്ലാം മഴ കൊണ്ടുപോയി, ഈ വർഷം വീണ്ടും കടമെടുത്തു, അതും വീട്ടാൻ കഴിഞ്ഞ കൃഷി വീണ്ടും. പലപ്പോഴും കുട്ടനാട്ടിൽ കൊയ്തെടുക്കുന്ന നെല്ല് അത് കൃത്യമായിട്ട് താങ്ങുവില നൽകി ഏറ്റെടുക്കാൻ പോലും ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തയ്യാറാവുന്നില്ല, സഹകരണ സംഘങ്ങൾ തയ്യാറാവുന്നില്ല. വലിയ ദുരന്തമാണ്. ആ ദുരന്തങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ നമ്മുടെ സർക്കാർ പൂർണ്ണമായ പരാജയവുമാണ്. അതൊരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് കേരളത്തിൽ ഉയർന്നു വരേണ്ടതാണ്. കേരളീയ സമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മിഡിൽ ക്ലാസിൻ്റെയും അപ്പർ മിഡിൽ ക്ലാസിൻ്റെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു സർക്കാർ മതിയോ നമുക്ക്? നമുക്ക് റോഡ് വേണം, വിമാനത്താവളം വേണം, അതുപോലെ തന്നെ സിൽവർ ലൈൻ ബുള്ളറ്റ് ട്രെയിനുകൾ വേണം, ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരനായ കൃഷിക്കാരന് അവൻ്റെ ഏറ്റവും പരിമിതമായ ആവശ്യങ്ങൾ ഉയർത്തിച്ചു കൊടുക്കാൻ ഈ സർക്കാരിന് ഈ സംവിധാനത്തിന് സമൂഹത്തിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപ്പാദന മേഖലയായ ഉക്രൈനിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഈ വർഷം ഒരു സ്ഥലത്തേക്കും ഗോതമ്പ് പോലെയുള്ള വിഭവങ്ങൾ കിട്ടാൻ പോകുന്നില്ല. ഉക്രൈനിലെ കാർഷിക മേഖലയിൽ ഏതാണ്ട് 50% തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവർ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. കൃഷി ചെയ്ത വിഭവങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് ലോകം കടക്കുകയാണ് എന്നാണ് UNFAO പറയുന്നത്. അതായത് കാർഷിക മേഖലയിലുള്ള ഈ ആഗോള തകർച്ച, ഈ ആഗോള പ്രതിസന്ധി, ഈ പ്രതിസന്ധിയുടെ കാലത്ത് നമ്മുടെ കർഷകരും ആത്മഹത്യയാണ് ഒരേ ഒരു വഴി എന്ന് നിശ്ചയിക്കുകയാണെങ്കിൽ മലയാളി എവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? കേരളത്തിൽ അതിഗുരുതരമായിട്ടുള്ള ഭക്ഷ്യപ്രതിസന്ധി എന്നത് 60s പോലും ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. ഫുഡ് കൺട്രോള്, ഊഴ്ത്തിവെച്ച നെല്ല് പിടിച്ചെടുക്കൽ, അരിക്ക് വേണ്ടിയുള്ള സമരം, അരി എവിടെ, തുണി എവിടെ,
എന്ന് മറ്റുള്ള സമരങ്ങൾ, ഇതെല്ലാം ഒരു 10, 25, 30 വർഷം മുമ്പ് കേരളത്തെ ആകെ ഇളക്കി മറിച്ച സംഭവങ്ങളായിരുന്നു. നമ്മൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കൂട്ടരാ. പക്ഷെ നിർഭാഗ്യവശാൽ എങ്ങനെയാണ് നമ്മൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടത്? എങ്ങനെയാണ് കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത് നമ്മൾക്ക് വളർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് ദുരിതങ്ങളിൽ നമ്മൾ കരകയറിയത്? ആ ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ കർഷകരെയും കർഷക തൊഴിലാളികളെയും അതുപോലെ തന്നെ മറ്റ് തൊഴിൽ ചെറുകിട തൊഴിൽ ചെയ്യുന്ന ആളുകളെയും ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ആ നേട്ടങ്ങൾ കൈവരിച്ചത്. ഇന്ന് നമ്മൾ അവരെ കൈവിടുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സർക്കാരിന് അവരെക്കുറിച്ച് ഓർമ്മയില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്, വി ഡി സതീശൻ പറഞ്ഞത് ശരിയാണ്. സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കടക്കണിയിലൂടെയാണ് ഇന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ കടന്നു പോകുന്നത്. ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് കണ്ണൂരിലെ മഹാസമ്മേളനമൊക്കെ കഴിഞ്ഞു, തിരുവനന്തപുരത്ത് മന്ത്രിമാരൊക്കെ വന്നു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടാവാം, എന്തുകൊണ്ട് കർഷക ആത്മഹത്യകൾ വീണ്ടും ആരംഭിച്ചു എന്നതിനെക്കുറിച്ച് കേരളത്തിലെ സർക്കാർ ഒരു അടിയന്തരമായ ഒരു പരിശോധന നടത്തി ചില തിരുത്തൽ നടപടികൾ അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ടതാണ്. 2006 വി എസ് അച്യുതാനന്ദൻ അത് ചെയ്തു. അത് വലിയ പ്രതീക്ഷകൾ ജനങ്ങളിൽ ഉയർത്തി, കുറേയൊക്കെ പരിഹാരം കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ 2022 ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു തിരുത്തൽ നടപടി നമ്മുടെ പുതിയ സർക്കാരിൽ നിന്ന്, നമ്മുടെ പുതിയ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാവുമോ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്ന ഒരു കാര്യം.